ഹലോ, നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിസി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വിസി ആയിക്കോട്ടെ, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ വിസി ആകട്ടെ, ഇതൊക്കെ റിന്യൂവൽ സമയമാകുമ്പോഴേക്കും നമ്മൾ പരമാവധി വൈകിപ്പിക്കും, ഏറ്റവും അവസാന ദിവസത്തേക്ക് വെക്കും. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഗ്രേസ് പീരീഡ് അവസാനിക്കുന്ന ദിവസത്തേക്ക്, അല്ലെങ്കിൽ ആ ഗ്രേസ് പീരീഡിന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നിലുള്ളപ്പോഴാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇനി അത്തരത്തിൽ നിങ്ങൾ വൈകിപ്പിക്കുമ്പോൾ പിഴ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു വിസ സ്റ്റാമ്പ് ചെയ്യുന്നതാവട്ടെ, അതല്ലെങ്കിൽ നിലവിലുള്ള വിസ റിന്യൂവൽ ആവട്ടെ, മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നുള്ള നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ March 1 മുതൽ പല എമിറേറ്റുകളിലും ഇത്തരത്തിൽ നമ്മളെടുക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എമിഗ്രേഷൻ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കണം എന്ന നിയമം കർശനമായി ഫോളോ ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നമ്മുടെ റിന്യൂവൽ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ നമ്മുടെ വിസ റിന്യൂവൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും, അത് അപ്രൂവലായിട്ട് വരും. പക്ഷേ പുതിയ നിയമം അങ്ങനെയല്ല. ആ ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസി, അല്ലെങ്കിൽ എന്താണോ ഇൻഷുറൻസിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ്, അത് നമ്മുടെ എമിഗ്രേഷൻ സിസ്റ്റവുമായി ലിങ്ക് ആയിരിക്കണം എന്നുള്ള നിയമം വളരെ കർശനമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് പുതിയൊരു സംവിധാനമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു സംവിധാനത്തിന് ചില ടെക്നിക്കൽ എററും ടെക്നിക്കൽ ഡിലേയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ഗ്രേസ് പീരീഡും കഴിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിഴ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മുതൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, ആ ഒരു കമ്പനി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമിഗ്രേഷൻ വിഭാഗം പറയുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ ആ ഒരു കമ്പനി ഉണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ അവരുടെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ സ്വീകരിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിന്യൂവൽ പ്രോസസ്സ് സമയത്ത് ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി വിസ പ്രോസസ്സ്, റിന്യൂവൽ പ്രോസസ്സ് വൈകിപ്പിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക, പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്.